താലിബാൻ നേതാവ് മുല്ല ഒമർ ഒളിച്ചു താമസിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാനിലെ യു എസ് സൈനിക കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത്. യു എസ് രഹസ്യ അന്വേഷണകർ ഏറെക്കാലം തല പുകച്ച് അന്വേഷിച്ചിട്ടും ഒമറിനെ പിടികൂടാനായിരുന്നില്ല. 2006 മുതൽ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന ഡച്ച് മാധ്യമ പ്രവർത്തകൻ ബെറ്റേഡം എഴുതിയ സെർച്ചിംഗ് ഫോർ ആൻ എനിമി എന്ന പുസ്തകത്തിലാണ് യു എസ് രഹസ്യാന്വേഷകരുടെ അത്ഭുതപ്പെടുത്തുന്ന പരാജയം തുറന്നുകാട്ടുന്നത്. ഒരു കണ്ണിന് മാത്രം കാഴ്ചയുള്ള ഭീകര നേതാവ് റെയ്ഡ് ശക്തമാക്കിയതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടതായും പാകിസ്ഥാനിലെവിടെയോ വച്ച് മരിച്ചതായുമാണ് യു എസിലെയും അഫ്ഗാനിസ്ഥാനിലെയും നേതാക്കൾ കരുതിയിരുന്നത്. എന്നാൽ അഫ്ഗാനിലെ സാബുൾ പ്രവിശ്യയിൽ യു എസ് സൈനിക ക്യാമ്പിൽ 3 മൈൽ പരിധിയിൽ ഒമർ കഴിഞ്ഞിരുന്നതായാണ് പുസ്തകം പറയുന്നത്. 2013 അസുഖം ബാധിച്ച് ഒമർ മരിച്ചു. ഇയാൾ താമസിച്ചിരുന്ന വീട് യു എസ് കമാൻഡുകൾ ഒരു തവണ വളഞ്ഞെങ്കിലും രഹസ്യമുറിയിലായിരുന്ന അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. വല്ലപ്പോഴും മാത്രമാണ് ഇയാൾ പുറത്തിറങ്ങിയിരുന്നത്. 2 തവണ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കമാൻഡുകളിൽ നിന്ന് ഒമർ രക്ഷപ്പെട്ടത്. പലയിടത്തുനിന്നുമായി തന്റെ പേരിൽ പ്രസ്താവനകൾ ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഇയാൾ. സാങ്കല്പിക ഭാഷയിൽ നോട്ടുപുസ്തകത്തിൽ കുത്തിക്കുറിച്ചും പഷ്തോ ഭാഷയിലുള്ള BBC പരിപാടികൾ കേട്ടുമായിരുന്നു സമയം നീക്കിയിരുന്നത്. 5 വർഷത്തെ ഗവേഷണത്തിന് ശേഷമാണ് ബെഡ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒമറിന്റെ വിശ്വസ്ത അംഗരക്ഷകൻ ജബ്ബർ ഒമറുമായി അഭിമുഖം നടത്തിയിരുന്നു. 2001 യു എസ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്ക ഇയാളുടെ തലയ്ക്ക് $1 കോടി, അതായത് ഏകദേശം 70 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പാക് ഭീകരതാവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ പിന്തുണ ചുടച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് പിന്തുണ നൽകിയത് അമേരിക്കയായിരുന്നു. പാകിസ്ഥാൻ ഭീകര നടപടികൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കോടികൾ വില പറയുന്ന ഒരു ഭീകരൻ താമസിച്ചിരുന്നത് അമേരിക്കയുടെ മൂക്കിന് താഴെ ആണെന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് രാജ്യത്തെ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.